മാതാപിതാക്കളെ ആദരിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞു ദുആഉൽ വാലിദി ലിവലദിഹി, ഒരു മാപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അത് അമ്പിയാക്കന്മാരുടെ ദുആയ്ക്ക് തുല്യമാണ്, പ്രവാചകന്മാരുടെ ദുആയ്ക്ക് തുല്യമാണ്. പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് ആ ഉമ്മമാരെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം, നമ്മുടെ വാപ്പമാരെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം. അവരെ പിടിച്ചു നിർത്തി സലാം പറഞ്ഞ് വാപ്പ എനിക്ക് വേണ്ടി ഒരു രണ്ട് വാക്ക് അവിടെ നിന്ന് ദുആ ചെയ്യൂ വാപ്പ. ഉമ്മാനോട് പറയണം, ഉമ്മ എനിക്ക് വേണ്ടി ഒരു രണ്ട് വാക്കെങ്കിലും ഒന്ന് ദുആ ചെയ്യുമ്മ. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ആദ്യം ഉമ്മാനോട് സംസാരിക്കി, സലാം പറഞ്ഞ് ഉമ്മാനോട് സംസാരിച്ച് എൻ്റെ മോൻ നന്നായി വരട്ടെ എന്ന് ആ ഉമ്മാൻ്റെ വാ കൊണ്ടൊരു ദുആ പറഞ്ഞാൽ ആമീൻ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് മതി, ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെട്ട് കിട്ടാൻ. നമ്മള് ഒരു കട, നമ്മൾ സ്വന്തമായൊരു കട, ആ കട ഉദ്ഘാടിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നാട്ടിലെ പ്രമാണിമാരെ വിളിക്കുന്നതിന് മുമ്പ്, നേതാക്കന്മാരെ വിളിക്കുന്നതിന് മുമ്പ്, പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പറിനെയും മന്ത്രിയെയും ഒക്കെ വിളിക്കുന്നതിന് മുമ്പ്, എന്തിലധികം പള്ളിയിലെ ഖത്തീബിനെ തങ്ങന്മാരെ വിളിക്കുന്നതിന് മുമ്പ് ആരെ വിളിക്കണം? സ്വന്തം ഉമ്മാനെ വിളിക്കണം, വാപ്പാനെ വിളിക്കണം. അവരെ കൊണ്ട് നിന്റെ സ്ഥാപനം നീ ഒന്ന് ഉദ്ഘാടിപ്പിക്കി. നീ വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കി, അല്ലെങ്കിൽ നീ ഒരു ഭവനം നിർമ്മിച്ച് ആ വീടിൻ്റെ പാലുകാച്ച് കർമ്മം നടത്താൻ, അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ, ആ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ ആദ്യം ആ വീട്ടിലേക്ക് അതേ താക്കോൽ തുറന്ന് ബിസ്മി പറഞ്ഞ് ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറേണ്ടത് ആരാണ്? ആരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? അത് പള്ളിയിലെ ഖത്തീബല്ല, തങ്ങന്മാരല്ല, നേതാക്കന്മാരല്ല, നിനക്ക് ജന്മം നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ വാപ്പ, ആ മാതാപിതാക്കളെ കൊണ്ട് നിന്റെ വീട് നീയൊന്ന് ഉൾക്കാടിപ്പിച്ചു നോക്ക്. ഇതുപോലെ ബറക്കത്ത്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ആ തുറക്കലോടുകൂടി നിന്റെ ഉമ്മ നിന്റെ പുതിയ വീടിന്റെ കതക് ആ താക്കോലിട്ട് ബിസ്മി പറഞ്ഞ് അല്ലാഹ് പടച്ചവനെ എൻ്റെ പൊന്നുമോൻ കഷ്ടപ്പെട്ട് വെച്ച വീടാണ്, റബ്ബേ എൻ്റെ മോൻ കടം വാങ്ങി ആ മകൻ്റെ കടങ്ങളൊക്കെ നിവിട്ടിക്കൊടുക്കണേ റബ്ബേ എന്ന ആ മനസ്ഥിതിയോടെ റബ്ബേ ആ ഉമ്മാന്റെ മുഖത്ത് ചെറിയ പുഞ്ചിരിയുണ്ടെങ്കിലും കൽബ് വല്ലാണ്ട് നൊമ്പരപ്പെടുന്നുണ്ടാകും, കണ്ണ് നിറയുന്നുണ്ടാകും. റബ്ബിനെ വിളിച്ചുകൊണ്ട് ആ മകന് വേണ്ടി ബിസ്മി പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോഹന്റെ വീട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അതേ താക്കോല് കതകിലേക്കിട്ട് ആ താക്കോല് തിരിച്ച് ബിസ്മി പറഞ്ഞ് കതക് തുറന്ന് വലത് കാല് വെച്ച് വീടിൻ്റെ അകത്തേക്ക് നിന്റെ ഉമ്മ കടന്നു ചെല്ലുമ്പോ, നിന്റെ വാപ്പ കടന്നു ചെല്ലുമ്പോ, ഖിയാമത്ത് നാള് വരെ നിനക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ആ വീട്ടിൽ നിനക്ക് കഴിയാ. അതാ പൊന്നുമോനെ ഏറ്റവും വലിയ ബറക്കത്ത്. അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാതെ വാപ്പാനെ മാറ്റി അങ്ങോട്ട് നിർത്തി, ഉമ്മാനെ അങ്ങോട്ട് മാറ്റി നിർത്തി, വേറെ ഏതോ ഇന്നലെ നീ കണ്ട നേതാക്കന്മാരെ കൊണ്ടുവന്നല്ല നിന്റെ വീട്, നിന്റെ കട, നിന്റെ സ്ഥാപനം നിനക്കുള്ളത്. നീ തുടക്കം കുറിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകും.